കോതമംഗലം താലൂക്കിൽ വ്യാഴാഴ്ചയുണ്ടായത് ഏറ്റവും ഉയർന്ന കോവിഡ് നിരക്ക്. 150-ലേറെ പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിൽ രോഗവ്യാപനം രൂക്ഷമായി തുടരുന്നതിൽ ആരോഗ്യവകുപ്പ് ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. കോതമംഗലം താലൂക്കിലെ 10 പഞ്ചായത്തുകളിൽ കോട്ടപ്പടിയിലും പല്ലാരിമംഗലത്തും മാത്രമാണ് 5-ൽ താഴെ കോവിഡ് കേസുകൾ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തത്. മറ്റിടങ്ങളിലെല്ലാം രോഗികളുടെ എണ്ണം കുത്തനെ ഉയർന്നു. കുട്ടമ്പുഴയിൽ മാത്രം 31 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. കവളങ്ങാട് 25 പേർക്കും പാരപ്പെട്ടിയിൽ 20 പേർക്കും ബുധനാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു. നെല്ലിക്കുഴി 18, കീരമ്പാറ 16, പിണ്ടിമന 14, പോത്താനിക്കാട് 12, പൈങ്ങോട്ടൂർ 8 എന്നിങ്ങനെയാണ് മറ്റു പഞ്ചായത്തുകളിലെ കണക്കുകൾ. രോഗികൾ തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ 14 പേരാണ് പുതിയതായി രോഗികളായത്. 160-ലേറെ പേർക്കാണ് ബുധനാഴ്ച മാത്രം താലൂക്കിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. താലൂക്കിൽ ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുത്തനെ ഉയർന്നു നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളോടെയാണ് താലൂക്കിലെ കോവിഡ് വ്യാപനം രൂക്ഷമായത്. പ്രചരണവും ആഘോഷങ്ങളും രോഗവ്യാപനത്തിന് കാരണമായെന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ വിലയിരുത്തൽ. ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള കൂട്ടം ചേരലുകളും യാത്രകളും രോഗികളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലാകെ കോവിഡ് വ്യാപനം രൂക്ഷമാണ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടാകുന്ന ജില്ലയായി എറണാകുളം മാറുകയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. കെസിവി ന്യൂസ്, കോതമംഗലം.